മിൻസി ചേച്ചി എവിടാ? ആ ഇവിടെ ആണോ? നമുക്കൊരു വീഡിയോ എടുത്താലോ യൂട്യൂബിലിടാൻ. ഇപ്പൊ തന്നെ അങ്ങ് എടുത്തേക്കാം. ആ ആ ഇത് തന്നെ ഒന്ന് എടുത്തേക്കാം. എന്താ മിൻസി ചേച്ചി? ആ നല്ല വൃത്തിയുണ്ട്. ഇപ്പൊ കാടൊക്കെ മാറി, ഇപ്പൊ എല്ലാം തെളിഞ്ഞു കാണാം. നല്ലൊരു ഭംഗിയുണ്ട്. പടുത്ത് നിക്കുന്നാണെ അപ്പടി. അതുകൊണ്ടോ അങ്ങോട്ട് നോക്കി. ഇത് ഉണങ്ങൂല്ലേ ബിൻചേച്ചി? പിന്നെ നമ്മൾ ഈ ഇലകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. മഞ്ഞപ്പൂ വരുന്ന ഇലകളും തോട്ടിലുള്ള ഇലകളും ഒക്കെ ഇല്ലേ, എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കും. കാണാനും വൃത്തി കാണും. മുമ്പേ ചെറിയൊരു കാട് പോലായിരുന്നു, ഇപ്പൊ നല്ല തെളിച്ച് കാണാം. ഇത്ര നേരം കൊണ്ട് ചെയ്താ മതി ചേച്ചി? ഇത്രയും ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. രാവിലെ ഒരു പണി പറ്റി. തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. രണ്ടു ദിവസമായിട്ട് മുടങ്ങി. ഇന്നലെ ചേട്ടായി മേടിച്ചോണ്ട് വന്ന ആവേശത്തിലെ ഒരു രണ്ട് ഡോസിന്റെ മരുന്ന്, അതായത് 50 മേടിച്ചിട്ട് നമ്മൾ 25 അങ്ങനെ പകുതി മുറിച്ചാ കഴിക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞു ഫുൾ അന്ന് കഴിച്ചേച്ചു. എന്റെ ഇഷ്ടപ്രകാരം ഞാൻ എന്നിട്ട് കിറങ്ങിയിരിക്കുവായിരുന്നു ഇത്രയും നേരം. സൂപ്പറായോ? തക്കാളി മിടിയൊക്കെ ഉണ്ടോ? നമ്മള് മിടി ഉണ്ടാക്കാൻ തുടങ്ങിയേക്കല്ലേ നമുക്ക്. അപ്പൊ ഇത് ഏകദേശം കണ്ടോ, നമുക്ക് തീർന്നു. ഇനി ഓ ഇനി അത് അങ്ങനൊക്കെ നിർത്തിയാ നമുക്കേ, അതിനൊന്നും നിർത്താനുള്ള സമയമില്ല. അപ്പൊ നമ്മളിനി ഇതങ്ങ്, അതുമല്ല നമ്മൾ വേറൊരു രീതിയിലാണല്ലോ ഇനിയിപ്പോ ഇത് പ്ലാൻ ചെയ്യുന്നത്. ഒരുപാട് പേര് കാണാൻ വരുന്നത് കൊണ്ട് എല്ലാവർക്കും ഈ ഒരു തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ കൃഷികളും കാണിക്കാൻ പറ്റും. എല്ലാത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫാം അല്ലേ. അപ്പൊ ഇവിടെ വരുന്നവർക്ക് അത് എന്തൊക്കെ കൃഷികളുണ്ടെന്നും അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ കൃഷി എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് ഇപ്പൊ ഇവിടെ വന്നാൽ കാണാൻ വന്നാൽ അവിടെ ക്യാബേജ്, ഇവിടെ തക്കാളി, പിന്നെ മുകളിലത്തെ എല്ലാം തീർന്നു, പിന്നെ മുകളിലാണ് കെയിലും സ്ട്രോബറിയും മുളകും എല്ലാം. അപ്പൊ രണ്ട് ഫാമായിട്ട് ഇനി നിൽക്കല്ലേ, നമുക്കും ബുദ്ധിമുട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും വരികയും പോവുകയും ചെയ്യുന്നതും, വരുന്നവർക്കും ബുദ്ധിമുട്ട്. അപ്പൊ അതെല്ലാം ഈ ഒരു ഫാമിലാക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ നമുക്കേ കേട്ടോ വെച്ചു, ആ കൃഷി തുടങ്ങുമ്പോ തൊട്ട് നമുക്ക് ആദ്യം മുതൽക്ക് തന്നെ നമുക്ക് ഈ വീഡിയോകളെല്ലാം എടുക്കും. ആദ്യം മുതൽക്ക് തന്നെ ആദ്യം തൊട്ട് അപ്പൊ നമുക്ക് കാണുന്നവർക്ക് ഇതെങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നും മനസ്സിലാവും. ഓരോരോ കാര്യങ്ങൾ അപ്പപ്പോ ഇടണം, എന്നിട്ട് നല്ലതായിരിക്കും. കൊറേ തക്കാളിക്കൊക്കെ മീൻ കിടപ്പുണ്ട്, താഴെ വീണിട്ടുണ്ട്. ഇതുണ്ട്, ഇത് നമ്മള് തക്കാളി. ആ ഇതൊക്കെ ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ഫുള്ള് നമുക്ക് ഓരോന്നും വിശദീകരിച്ച് ആദ്യം തൊട്ട് ചെയ്യണം. ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ അല്ലല്ലോ, നമ്മൾ യൂട്യൂബില് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നല്ലോ. ഇനി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാണുന്നവർക്ക് അതൊരു വേണേ, നമ്മുടെ കൂടെ കൃഷി തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാം നമ്മുടെ കൂടെ കൃഷിയും തുടങ്ങിക്കോളാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അവർക്കും ചെയ്യാൻ പറ്റില്ല. അതെ, ഇത് കൊറേ ഉണ്ട്. ഇതെപ്പോഴും ഒരുക്കി കൊടുക്കണോ ചേച്ചി? ആ നമ്മളിങ്ങനെ ഇതിപ്പോ ഒത്തിരി നാളായി, നമ്മുടെ തിരക്ക് കാരണം നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇതിനൊരു ചെറിയ മഞ്ഞപ്പ് കയറി വരികയല്ലേ, അന്നേരം തന്നെ ചവിട്ടി നില കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല ഭംഗിക്കും വൃത്തിക്കും നിൽക്കും. വേറെ കൂടുതൽ അസുഖങ്ങളൊന്നും ഇല്ലാതെയും ഇത് എത്ര നാള് നിൽക്കും ചേച്ചി ചെടി? ഒരു 3 കഴിഞ്ഞു ഈ ചെടി നിൽക്കാൻ തുടങ്ങി. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് പരിപാലിച്ചൊക്കെ നിർത്തിയിരുന്നെങ്കിൽ കൊറേ നാളും കൂടെ നിന്നാനേ. എനിക്ക് 8 ഒക്കെ കുമ്പളിയിൽ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് 3 ഇപ്പൊ ഒരു 4 ഒന്ന് കൂട്ടാം, 4.5 ഒന്ന് കൂട്ടാം, അത്രേ ഉള്ളൂ. അത് നമ്മുടെ പരിപാലനത്തിന്റെ കുറവുണ്ട്, മുട്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഞ്ഞ അടിച്ചിട്ടുണ്ടല്ലോ ഇലയിലേക്ക്. മുകളിൽ നിർത്തിട്ട്
ഈ സൈഡ് പക്ഷെ ഇങ്ങോട്ടാ കൂടുതൽ മറിഞ്ഞു കിടക്കുന്നത് അല്ലേ. ഇത് കണ്ടോ, ഇപ്പൊ അവിടുന്ന് അങ്ങോട്ട് കാണാൻ നല്ല രസമായിരിക്കും. അതെ, ശരിക്കും നേരിൽ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ നമുക്ക് അത്രയും നന്നായിട്ട് കിട്ടത്തില്ല അല്ലേ. നേരിൽ കാണുന്ന രസം. അതെ അതെ, സൂപ്പർ. ഞാൻ തന്നെ പറയാ സൂപ്പർ. ഇതെല്ലാം നമുക്ക് വാരി കളയണം. മുമ്പേ ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരാൾ നിൽക്കുന്ന അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോ കയറി വന്നപ്പോ അതിനകത്ത് അറിയത്തില്ലായിരുന്നു. ഇനി ഞാൻ കുറെ എല്ലാം നമുക്കൊരു ഒരു അഞ്ച് ചൂട് തക്കാളി മതിയായിരിക്കും ഇവിടെ. ഒരു പല രീതിയിലത് വെക്കണം, നമുക്ക് അങ്ങനെയൊക്കെയാണ് നോക്കണം. അതിനെ കുറിച്ച് നമുക്കൊരു പഠനമൊക്കെ നടത്തണം. ഈ വേസ്റ്റ് നമ്മൾ വാരി കളയ വെച്ചി. ഇത് പശു തിന്നുവോ? ഓ, ഇത് തക്കാളിയുടെ തിന്നത്തില്ല, ക്യാബേജ് ഒക്കെ തിന്നും. ഓരോരുത്തർ വന്ന് നമ്മൾ വെട്ടുമ്പോൾ തന്നെ